नमस्ते प्रवासी स्वागत के स्वागत वार्ता देश के हर राज्य में 18 वर्ष से ऊपर की उम्र के सभी नागरिकों के लिए भारत सरकार राज्यों को मुफ्त वैक्सीन मुहैया कराएगी രാജ്യത്തെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ വാക്സിൻ വാക്സിൻ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല കേന്ദ്രത്തിന് ശതമാനം സ്വകാര്യ ആശുപത്രികൾ വഴി പരമാവധി വില രൂപ കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൺപത് കോടി ജനങ്ങൾക്കുള്ള സൗജന്യ ഭക്ഷ്യധാന വിതരണം വരെ തുടരും കൊറോണയ്ക്കെതിരെ ജാഗ്രത പാലിക്കാനും മാനദണ്ഡം പാലിക്കാനും പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ജൂൺ മുതൽ പുതിയ വാക്സിൻ നയം വാക്സിൻ നിർമ്മാണവും വിതരണവും വർദ്ധിപ്പിക്കുമെന്നും വാക്സിനുകളും മൂക്കിലൂടെയുള്ള വാക്സിനും അന്തിമ ഘട്ടത്തിൽ ലോക്ഡൌൺ നീട്ടി മാസം പതിനാറ് വരെ ലോക്ഡൌൺ തുടരും തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാനത്തിന് മരണം സ്ഥിരീകരിച്ചത് രാജ്യത്ത് പ്രതിദിന കൊറോണ വൈറസ് ബാധ ഒരു ലക്ഷമായി കുറഞ്ഞു വാക്സിനുകളുടേത് മികച്ച പ്രതിരോധമെന്ന് അബുദാബിയിൽ കൊറോണ വ്യാപനം നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികൾ മെഡിക്കൽ പരിശോധനയ്ക്ക് മുൻപ് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നിയമം പ്രാബല്യത്തിൽ ബാധകമാക്കുക എമിറേറ്റ്സിൽ താമസക്ക് അപേക്ഷിക്കുന്നവർക്കും പുതുക്കുന്നവർക്കും യുഎഇയിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ പരീക്ഷകൾക്ക് നാളെ തുടക്കം പരീക്ഷകൾ സ്വകാര്യ പൊതു സ്കൂളുകളിൽ നടത്തിപ്പ് ശക്തമായ കൊറോണ സുരക്ഷാ വ്യവസ്ഥകളോടെ തുടര കവർച്ച കേസിൽ വാദിയെ പ്രതിയാക്കുന്നുവെന്ന് ബിജെപി കേസ് അന്വേഷിക്കുന്നതിന് സിപിഎം സഹയാത്രികർ ഡിവൈഎസ്പി സോജൻ വാളയാർ കേസ് അട്ടിമറിച്ചതിലൂടെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ ഈ മാസം മുതൽ പ്രക്ഷോഭം അന്വേഷണത്തിൽ നിന്നും മീഡിയ മാറ്റി നിർത്തുന്നത് എന്തിനെന്നും എൻ രാധാകൃഷ്ണൻ ഓപ്പറേഷൻ പി ഹണ്ടിൽ കുടുങ്ങി പേർ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനെ ഐ ടി വിദഗ്ധരടക്കമുള്ളവർ അറസ്റ്റിൽ രജിസ്റ്റർ ചെയ്തത് കേസുകൾ സംസ്ഥാനത്ത് ലോക്ഡൌൺ ഈ മാസം പതിനാറ് വരെ നീട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവിറങ്ങി നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തുടരും വെള്ളിയാഴ്ച കൂടുതൽ കടകൾ തുറക്കാം ശനി ഞായർ ദിവസങ്ങളിൽ കർശന നിയന്ത്രണങ്ങളോടെയുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തിലും താഴെ ശേഷം മാത്രം ലോക്ഡൌൺ പൂർണ്ണമായി പിൻവലിച്ചാൽ മതിയെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം കൊറോണ വ്യാപന തോത് പ്രതീക്ഷിച്ച തോതിൽ കുറയാത്ത സാഹചര്യത്തിലാണ് ലോക്ഡൌൺ ജൂൺ പതിനാറ് വരെ നീട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ശനി ഞായർ ദിവസങ്ങളിൽ കർശന നിയന്ത്രണങ്ങളോടെയുള്ള സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് നാളെ മുതൽ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക പ്രവർത്തിക്കാം ബാങ്കുകൾ നിലവിലുള്ളതുപോലെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാകും പ്രവർത്തിക്കുക സ്റ്റേഷനറി ജ്വല്ലറി പാദരക്ഷകളുടെ ഷോറൂം തുണിക്കടകൾ ഒപ്റ്റിക്കൽസ് തുടങ്ങിയ കടകൾ ജൂൺ പതിനൊന്നിന് ഒരു ദിവസം മാത്രം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെ പ്രവർത്തനാനുമതിയുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ തുടങ്ങിയവയ്ക്ക് ജൂൺ പതിനേഴ് മുതൽ അൻപത് ശതമാനം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രവർത്തനം ആരംഭിക്കാം വാഹന ഷോറൂമുകൾ മെയിന്റനൻസ് വർക്കുകൾക്ക് മാത്രം ജൂൺ പതിനൊന്നിന് തുറക്കാവുന്നതാണ് നീറ്റ് പരീക്ഷയ്ക്കാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി ഓൺലൈനായിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഭിഭാഷകരെയും മറ്റു വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനും വാക്സിനേഷൻ കാര്യത്തിൽ പുരോഗതിയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം സംസ്ഥാനത്ത് ആകെ കൊറോണ മരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കൊറോണ മരണമാണ് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിമൂന്ന് പോയിൻ്റ് രണ്ട് ശതമാനമാണ് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചത് ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർ രോഗമുക്തി നേടി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് സാമ്പിളുകൾ പരിശോധിച്ചു പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മരണങ്ങളാണ് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം പതിനായിരത്തി ായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുന്നൂറ്റി പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല നാൽപ്പത്തിയാറ് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ആറ് ലക്ഷത്തി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ട് പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ആകെ ഇപ്പോൾ കേരളത്തിലുള്ളത് ജനം തിരുവനന്തപുരം അബുദാബി എമിറേറ്റിൽ അപേക്ഷിക്കുന്നവരും പുതുക്കുന്നവരും മെഡിക്കൽ പരിശോധനയ്ക്ക് മുൻപ് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിയമം നിലവിൽ വന്നു മണിക്കൂറിനുള്ളിലുള്ള ഫലമാണ് വേണ്ടത് അബുദാബി എമിറേറ്റിൽ വിസയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പരിശോധനയ്ക്ക് മണിക്കൂറിനുള്ളിലുള്ള കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പുതിയ താമസ താമസവിസയ്ക്ക് അപേക്ഷിക്കാനോ നിലവിലുള്ളത് പുതുക്കുന്നതിനോ ഉള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് മുൻപായി ആർ ടി പി സിആർ നെഗറ്റീവ് ഫലം നൽകണമെന്ന് അബുദാബി ഹെൽത്ത് സർവീസ് കമ്പനിയാണ് അറിയിച്ചത് മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അൽഹൊസൻ ആപ്പിലൂടെ ഫലം കാണിക്കണം നിലവിൽ അബുദാബിയിലെ സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാനും പരിപാടികളിൽ പങ്കെടുക്കാനും മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലാനും കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കൂടാതെ പ്രതിരോധ കുത്തിവയ്പ് നടത്താത്ത ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർ ആഴ്ചയിൽ ഒരിക്കൽ കൊറോണ പരിശോധനാ ഫലം ഹാജരാക്കണം പുതിയ നിയമപ്രകാരം അബുദാബിയിലേക്ക് യാത്ര ചെയ്യുന്നവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് കൊറോണ നെഗറ്റീവ് ഫലം ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാലയങ്ങളിൽ എത്തുന്ന രക്ഷിതാക്കൾക്കും മറ്റും സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ ജനം അബുദാബി ഒമാനിൽ തുടർച്ചയായ രണ്ടാം ദിവസവും രോഗികളുടെ എണ്ണത്തിൽ കുറവ് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് ഒമാനിൽ ഇന്ന് പുതിയതായി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രോഗികളും പതിനൊന്ന് മരണവും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇതുവരെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കൊറോണ കേസുകളും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് മരണവും ഒമാനിൽ രേഖപ്പെടുത്തി അസുഖം ഭേദമായവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റിയഞ്ചാവുകയും നിരക്ക് തൊണ്ണൂറ്റൊന്ന് ദശാംശം രണ്ട് ആയി വർദ്ധിക്കുകയും ചെയ്തു വിവിധ ആശുപത്രികളിലും ക്വാറന്റൈൻ സെന്ററിലും തൊള്ളായിരത്തി അറുപത്തി ആറ് പേർ ചികിത്സയിലുള്ളതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ ഐ സിയുലാണ് കഴിഞ്ഞ ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനാല് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചന്ദ്രശേഖരൻ ജനം മസ്കറ്റ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പുതിയ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു പതിനഞ്ച് മരണങ്ങളും ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തി ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച ആകെ അണുബാധകരുടെ എണ്ണം നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴായും മരണം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നായും രോഗമുക്തിയും നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപതായും ഉയർന്നു സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി അറുപത്തിയൊന്ന് പുതിയ കൊറോണ കേസുകളും പതിനഞ്ച് മരണങ്ങളും ആയിരത്തി പതിനാറ് രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തി ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച ആകെ അണുബാധകളുടെ എണ്ണം നാല് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴായും മരണം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നായും രോഗമുക്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപതായും ഉയർന്നു നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രോഗികളിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ നില ഗുരുതരമായി തുടരുന്നു കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ അറേബ്യയിലുടനീളം ആരംഭിച്ചേഴ് വാക്സിൻ സെന്ററുകളിലൂടെ പതിനഞ്ച് ദശലക്ഷത്തിലധികം സ്വദേശികളും പ്രവാസികളും കൊറോണ വാക്സിൻ സ്വീകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിൽ നിന്ന് പുതിയതായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പേരിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേരിൽ സ്രവ പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പേർ കൂടി ഇന്ന് മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഉയരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് ഇന്ന് രോഗഭേദമായി ആശുപത്രി വിട്ടത് നിലവിൽ ചികിത്സയിൽ തുടരുന്ന പതിനാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പേരിൽ നൂറ്റി അൻപത്തിമൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇന്ത്യയിലേക്ക് കൊറോണ സഹായമായി അബുദാബിയിലെ ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാരുടെ കൂട്ടായ്മയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ പത്ത് ലക്ഷം രൂപ നൽകി കൊറോണ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇന്ത്യയിലെ ഐ സി എ തുക കൈമാറി ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ കൊറോണ മൂലം ബുദ്ധിമുട്ടുന്ന അർഹർ ആയവരിലേക്ക് സഹായം എത്തിക്കുമെന്ന് അബുദാബി ഭാരവാഹികൾ പറഞ്ഞു സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ കൂട്ടായ്മ ഒരുക്കമാണെന്ന് ഐ സി എ ഇന്ത്യ പ്രസിഡന്റ് നിഹാൽ അതോടൊപ്പം അബുദാബി ചാപ്റ്റർ ചെയർമാൻ നിറിച്ച് റിട്ടോളിയും വ്യക്തമാക്കി യു എയിലെ സ്വകാര്യ പൊതു സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ വാർഷിക പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും കനത്ത കൊറോണ സുരക്ഷാ വ്യവസ്ഥകളോടെയാണ് പരീക്ഷകൾ നടക്കുക യുഎഇ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കരിക്കുലം പിന്തുടരുന്ന നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾക്കാണ് പരീക്ഷ നടക്കുന്നത് നാലാം തരം മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് ഓൺലൈൻ പരീക്ഷകളാണ് നടക്കുക പ്ലസ് ടു പരീക്ഷകൾ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തി എഴുതണം ജൂൺ പതിനേഴ് വരെ പരീക്ഷകൾ നടക്കും പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്നവർക്കായുള്ള സുരക്ഷാ വ്യവസ്ഥകൾ ഇതിനകം ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപക ജീവനക്കാർക്കും പൂർണ്ണ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടപടികൾ കർശനമാക്കും പരീക്ഷകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ സ്കൂൾ തലത്തിൽ നടപ്പാക്കിയിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും സ്കൂൾ കാറ്ററിംഗ് ശുചീകരണ തൊഴിലാളികളും ജൂൺ എട്ട് പതിമൂന്ന് തീയതികളിൽ പി സി ആർ നെഗറ്റീവ് ഫലം ഹാജരാക്കണം ഈ ഫലം നാല് ദിവസത്തിനകം ലഭിച്ചതായിരിക്കണം പരീക്ഷയ്ക്ക് മുപ്പത് മിനിറ്റ് മുമ്പ് ആളുകൾ ഹാളുകളിൽ ഹാജരാക്കണം സ്കൂൾ ഗേറ്റുകൾ പരീക്ഷയ്ക്ക് ഒരു മണിക്കൂർ മുൻപേ തുറക്കണം രക്ഷിതാക്കൾക്കോ സഹായികൾക്കോ വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂളിൽ പ്രവേശിക്കാൻ അനുവാദമില്ല സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചു വേണം പരീക്ഷ പൂർത്തിയാക്കാൻ ഓൺലൈൻ പരീക്ഷയ്ക്കിടയിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ജൂൺ ഇരുപത് ഇരുപത്തിനാല് തീയതികളിൽ നടത്തുന്ന പ്രത്യേക പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം ജൂലൈ ആദ്യവാരം ഫലപ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനം ദുബായ് ബിസിനസ് പ്രമുഖനും കെബിഫ് ട്രഷററുമായിരുന്ന അലവിക്കുട്ടി ഒളവട്ടൂരിന് കെളൈറ്റ്സ് ബിസിനസ് ഫോറം യാത്രയപ്പ് നൽകി മുപ്പത് വർഷത്തെ ഔദ്യോഗിക പ്രവാസവാസത്തിന് താൽക്കാലിക വിരാമവിട്ടാണ് അലവിക്കുട്ടി ഒളവട്ടൂർ നാട്ടിലേക്ക് മടങ്ങുന്നത് കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കെബിഫ് ചെയർമാൻ സഹീർ തിരൂർ അദ്ദേഹത്തെ മെമെന്റോ നൽകി ആദരിച്ചു സംസ്കൃതി ബഹ്റൈൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രവർത്തന വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പ്രവീൺ നായർ പ്രസിഡന്റായും റിതിൻ രാജ് ജനറൽ സെക്രട്ടറിയുമായും ഒൻപതംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് ഈ മാസം നാലിന് സോമിലൂടെ നടന്ന വാർഷിക ജനറൽ മീറ്റിംഗിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സന്ദീപ് വാചസ്പതി ഭാരതീയ ജനതാ പാർട്ടിയുടെ വിദേശകാര്യ വകുപ്പിലെ മിഡിൽ ഈസ്റ്റ് ഇൻചാർജ് മൊട്ടിക്കൌൾ എന്നിവരും പങ്കെടുത്തു പരിസ്ഥിതിയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി കുവൈറ്റ് ഭവൻസ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി വിദ്യാർത്ഥികൾക്കായി റോൾ പ്ലേ ബേർഡ് ഫീറ്റർ കാർട്ടൂൺ പ്രസംഗ മത്സരങ്ങൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ശരത ഉമേഷ് ഭവിത ബ്രൈറ്റ് രേഖ രവീന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എണ്ണത്തിൽ നേരിയ ആശ്വാസം എറണാകുളം ജില്ലയിൽ ഇന്ന് തൊള്ളായിരത്തി അറുപത്തിയെട്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിലെ നിരക്ക് എറണാകുളം ജില്ലയിൽ ഇന്ന് പേർക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് പേർ രോഗമുക്തരായി ആറ് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു പതിനൊന്ന് ദശാംശം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ആലപ്പുഴയിൽ എണ്ണൂറ്റിമൂന്ന് പേരും കോട്ടയത്ത് നാനൂറ്റി അറുപത്തിനാല് പേരും ഇടുക്കിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരുമാണ് രോഗബാധിതരായത് കോട്ടയം ജില്ലയിൽ ആയിരത്തി ഒമ്പത് പേർ രോഗമുക്തി നേടിയപ്പോൾ ഇടുക്കിയിൽ തൊള്ളായിരത്തി പേരും ആലപ്പുഴയിൽ ആയിരത്തി പേരും രോഗമുക്തരായി സംസ്ഥാനത്ത് ലോക്ഡൌൺ ഈ മാസം പതിനാറ് വരെ നീട്ടിയ സാഹചര്യത്തിൽ മധ്യ കേരളത്തിലും നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് എറണാകുളം സിറ്റിയിൽ ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കെതിരായി പോലീസ് കേസെടുത്തു എറണാകുളം റൂറൽ ജില്ലയിൽ പേർക്കെതിരെയും ആലപ്പുഴയിൽ പേർക്കും കോട്ടയത്ത് പേർക്കും ഇടുക്കിയിൽ പോലീസ് വരും ദിവസങ്ങളിൽ ലോക്ഡൌൺ ലംഘനങ്ങളിൽ കർശന പരിശോധന നടത്താനാണ് തീരുമാനം ജനം കൊച്ചി കൊറോണ രണ്ടാം തരംഗം കൂടുതൽ ബാധിച്ചത് യുവാക്കൾക്ക് എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്നിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ള രണ്ടു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രോഗം പ്രായമുള്ള പ്രായമുള്ള പേർക്കും പേർക്കും രോഗം സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലമാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കൊറോണ വ്യാപനത്തിന്റെ മൂന്നാം തരംഗം മുന്നിൽ കണ്ട ആശുപത്രികളിൽ പീഡിയാട്രിക് കെയറുകളും പീഡിയാട്രിക് ഐ സിയുവും സജ്ജീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ബി പി എൽ പട്ടികയിൽ നിന്നും അനർഹര് സ്വയം ഒഴിവായില്ലെങ്കില് കർശന നിയമ നടപടി ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രിയും നിയമസഭയിൽ വ്യക്തമാക്കി പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന ചോദ്യത്തിന് സ്പീക്കർ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ചുറ്റോത്തരവേള ബഹിഷ്കരിച്ചു പതിനഞ്ചാം കേരള നിയമസഭയുടെ ആദ്യ ചോദ്യോത്തരവേളയ്ക്ക് ക്രമപ്രശ്നത്തോടെയായിരുന്നു തുടക്കം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന പരാമർശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രമപ്രശ്നം ഉന്നയിച്ചു വളരെ ഗൗരവതരമായി ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ചോദ്യം സഭയിൽ വരുന്നതിനു മുമ്പ് ഉന്നയിക്കേണ്ട കാര്യമാണ് ചോദ്യം ചോദ്യം സഭയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് ഉന്നയിച്ചതിന് ശേഷം ഈ വിഷയം അവതരിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം ഇവിടുത്തെ മൂന്നാം നമ്പർ ചോദ്യവുമായി ബന്ധപ്പെട്ട് മൂന്നാം നമ്പർ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ ഇത് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റോ ബഹുമാനപ്പെട്ട ചെയറോ ഈ ചോദ്യം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് മൂന്നാം നമ്പർ ചോദ്യം അപമാനകരമായ പ്രതിപക്ഷത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് പരാതി പരിശോധിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞെങ്കിലും ചോദ്യത്തിന് അനുമതി നൽകിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിവാദ പരാമർശം ഉൾപ്പെടുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ പ്രതിപക്ഷത്തിനെതിരായ ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സർ ഈ ചോദ്യത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം ഇപ്പോ രേഖപ്പെടുത്തിയത് ഞാനിപ്പോ എൻ്റെ അഭിപ്രായം അതിൽ പറയുന്നില്ല അത് നാം എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണെന്ന് മാത്രേ ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കുന്നു ബി പി എൽ കാർഡിൽ ഇടം നേടിയ അനർഹർക്കെതിരെ കർശന നടപടിയുണ്ടാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ഭക്ഷ്യക്കിറ്റിന് കേന്ദ്ര സഹായമില്ലെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷ്യ ദൗർബല്യ ദൗർലഭ്യ സംസ്ഥാനം എന്ന പരിഗണന കേന്ദ്രം കേരളത്തിൽ നൽകിയിട്ടില്ല കേരളത്തിൽ സാർവത്രിക റേഷൻ ആണ് നിലവിലുള്ളത് പല സംസ്ഥാനങ്ങളിലും ഇത് ഇല്ലാത്ത അവസ്ഥ അറിയാം നിരവധി അനർഹർ ഈ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്ന വിഷയമാണ്

നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ പണം നൽകിയെന്ന മഞ്ചേശ്വരത്തെ കെ സുന്ദരിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കോടതിയിൽ നടന്നത് രാഷ്ട്രീയ നാടകം നിയമപ്രകാരം അനുമതി ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും സംഭവത്തിൽ പോലീസ് സ്വയം അന്വേഷണം നടത്താൻ ആദ്യം കോടതിയിൽ അനുമതി തേടി അനുമതി നിഷേധിച്ചതോടെ ഹർജി പിൻവലിച്ച പോലീസ് മിനിറ്റുകൾക്കുള്ളിൽ സി നേതാവിനെ വിളിച്ചു വരുത്തി ഹർജി നൽകിക്കുകയായിരുന്നു ബി ജെ പി പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം സ്വദേശിയായ കെ സുന്ദര നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ബി ജെ പി പ്രവർത്തകർ പണം നൽകി എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും പണം ലഭിച്ചിട്ടില്ലെന്നും സുന്ദരയുടെ അമ്മ വെളിപ്പെടുത്തിയിട്ടും സംഭവം വിവാദമാക്കാനാണ് സി ശ്രമിച്ചത് ഇതിനു പിന്നാലെ സുന്ദരയെ ബദിയെടുക്ക സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു എന്നാൽ നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസായതിനാൽ കോടതി അനുമതിയോടെ മാത്രമേ കേസെടുക്കാനാവൂ എന്നാൽ സി പി എമ്മിനെ കേസിൽ വാദിയായി ഉൾപ്പെടുത്താനുള്ള നാടകമാണ് പിന്നീട് നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഹൈക്കോടതി റൂൾ പ്രകാരം ഇത്തരം കേസുകളിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനാവില്ല ഇതറിഞ്ഞിട്ടും പോലീസ് കാസർഗോഡ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുകയും കോടതി ഇത് തള്ളുകയും ചെയ്തു മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ മഞ്ചേശ്വരത്തെ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി രമേശനെ പരാതി നൽകാൻ പോലീസ് വിളിച്ചുവരുത്തി അഭിഭാഷകന്റെ സഹായത്തോടെ നേരത്തെ തയ്യാറാക്കിയിരുന്ന ഹർജി രമേശൻ കോടതിയിൽ സമർപ്പിക്കുകയും അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു സി പി എം ആണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരികയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു കോടതി വളപ്പിലെ നാടകം എന്ന വിമർശനം ഉയരുന്നുണ്ട് ജനം കാസർഗോഡ് കൊടകര കവർച്ച കേസിൽ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് ബി ജെ പി വളയാർ കേസിൽ ആരോപിതനായ എസ് പി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചു കൊടകര കേസന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന എസ് പിണറായി വിജയന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നതായി ബി ജെ പി അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢനീക്കം നടത്തിയ ഉദ്യോഗസ്ഥനാണ് സോജൻ അപകീർത്തിപ്പെടുത്താനുള്ള സംഘടിത നീക്കമാണ് കേസന്വേഷണത്തിന്റെ പേരിൽ നടക്കുന്നതെന്നും ബി ജെ പി ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു കേസിൽ സമൂഹത്തിൽ ഏറ്റവും വാളയാർ പാവപ്പെട്ട പട്ടികജാതി പെൺകുട്ടിയെ എന്താ പറയുക ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ നീചമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആ കേസ് അത് വെള്ളപൂശി ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്ത സോചൻ അയല കൊടകര കേസിൽ ഒരു കൊടകര കേസുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാക്കൾക്ക് ഒരു തരത്തിലും ബന്ധമില്ല കേസിൽ പിടിയിലായവരിൽ പലരും സി പി ഐ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് കേസന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വിഭാഗത്തെയും ഏൽപ്പിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബിജെപിക്കെതിരെ നടക്കുന്ന സംഘടിത നീക്കങ്ങൾക്കെതിരെ ഈ മാസം പത്താം തീയതി മുതൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ബിജെപിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യാപകമായി നടത്തുന്നത് ഞങ്ങൾ ശക്തിയായി നേരിടും ഈ വരാൻ പോകുന്ന മുതൽ പ്രക്ഷോഭം ആരംഭിക്കും കൊടകര കേസ് സംബന്ധിച്ച് പ്രതികളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിടണം പാർട്ടി സംസ്ഥാന അധ്യക്ഷനെയും കുടുംബത്തെയും ഒറ്റത്തിരിഞ്ഞാക്രമിക്കാനുള്ള നീക്കത്തെ ചെറുക്കുമെന്നും എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ജനം തൃശൂർ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് പ്രവാസികൾ പറയട്ടെ സമാധാനം കാണാം നമസ്തേ